ഒരു ഇടവേളയ്ക്ക് ശേഷം കാട്ടാന ഭീതിയിൽ ചേലക്കര. തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി പ്രദേശത്ത് ആനയിറങ്ങി, കൃഷിയിൽ വ്യാപക നാശം. തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി പ്രദേശത്താണ് ആനയിറങ്ങി കൃഷിയിൽ വ്യാപക നാശം ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നിരവധി കവുങ്ങുകളും വാഴകളും നശിപ്പിച്ചത്. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവ് സംഭവമായിരിക്കുകയാണ് ചേലക്കരയിൽ. കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായ പന്നിശല്യത്തിന് പുറകെയാണ് ഇപ്പോൾ കാട്ടാന ആക്രമണവും വീണയാകുന്നത്. കുറച്ചു നാളത്തെ ആശ്വാസത്തിന് ശേഷം ഇപ്പോൾ വലിയ ആശങ്കയാണ് കർഷകർ നേരിടുന്നത് എന്ന് പറയുന്നു. ഒരു ഏകദേശം ഒരു 2:45 ആയപ്പോഴാണ് ഞങ്ങളുടെ നെയ്ബർ പിള്ളേർ വിളിച്ച ബാബട്ട് അതാ ആന ഇറങ്ങിയിട്ടുണ്ട് പറമ്പിൽ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വേഗം ഓടി വരുമ്പോൾ ത്തേക്കും ആന അവർ ഒച്ച വെച്ചപ്പോഴത്തേക്കും ആനകൾ ഓടി. പക്ഷേ പറമ്പിലൊക്കെ കയറി ആകെ വേലിയൊക്കെ പൊളിച്ച് കുറേ കവുങ്ങുന്തിയും പിന്നെ വാഴയും ഒക്കെ വലിച്ച് ഇട്ട് ആകെ തിന്ന് ചവിട്ടി നശിപ്പിച്ച് ആകെ കിടക്കും ഞങ്ങൾ വരുമ്പോഴേക്കും പറമ്പ്. അതുപോലെ ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു പറമ്പിൽ അവരുടെയും കുറേ വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാട്ടുമൃഗങ്ങളെയും കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇതുവരെ. അതായത് പോത്തായിട്ടും മാനായിട്ടും പന്നിയായിട്ടും മയിലായിട്ടും എല്ലാം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ആനയും കൂടെ അതിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഞങ്ങളൊക്കെ ഇവിടെയുള്ള കർഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബാങ്കിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഓരോ കൃഷി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ വന്യമൃഗങ്ങളിലെ ഇങ്ങനെ ഇതുപോലെ ശല്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും ഉണ്ടാകുന്നില്ല. അവർക്ക് കുറച്ച് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും അവർ പുറത്തേക്ക് ഇറങ്ങി വരണേ, ശരിയായിരിക്കും. പക്ഷേ എന്തെങ്കിലും പ്രിവെൻഷൻ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ചെയ്യണ്ടേ സർക്കാർ? ജനങ്ങളെ മാത്രം നോക്കിയാൽ പോരല്ലോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് മറ്റുള്ളവരെ പാവങ്ങൾ കൃഷി ചെയ്യുന്നത് നശിപ്പിച്ചാൽ അതും ബുദ്ധിമുട്ടല്ലേ? ഞങ്ങളിങ്ങനെ ജീവിക്കുക, വെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ കൂടെ നീങ്ങണേൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇത്രയും ഇപ്പോൾ ഒരു കായ്ച്ചു തുടങ്ങിയ കായ്ക്കാൻ തുടങ്ങിയ കവുങ്ങ് തൈകളാണ് മറച്ചിട്ട്, അതുപോലെ കൊലയോടുകൂടിയ വാഴകൾ കുത്തി നിരത്തി ഇട്ടേക്കണം. അതും ഇപ്പോൾ നേരായി കിട്ടിയാൽ കിട്ടി അത്ര തന്നെയുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇതുവരെയും ചെയ്തുകൊണ്ട്. കിട്ടിയത് കിട്ടി, മറ്റ് മൃഗങ്ങളുടെ ഇതുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം, ഇപ്പോൾ ഇത് ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചു നാളെ മറ്റൊരിടത്ത് ഉണ്ടാകാൻ മേലായെന്നില്ല. ഇപ്പോൾ അടുത്ത് തന്നെ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളുണ്ട്. രാത്രി ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇനിയിപ്പോൾ ആൾക്കാർക്ക് തന്നെ ഭീഷണിയായിട്ട് മാറില്ലേ ഇത് ഇങ്ങനെ വരുമ്പോൾ? അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതുപോലെ അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാർഷിക രംഗത്തുണ്ടാകുന്ന നഷ്ടത്തിന് പുറമെ ജനങ്ങളുടെ ജീവന് കൂടി ഭീഷണിയാവുകയാണ് വന്യമൃഗങ്ങളുടെ ഇത്തരം അതിക്രമങ്ങൾ. തങ്ങളുടെ ആശങ്കകൾ CCVയോടായി പങ്കുവെക്കുകയാണ്. ഇന്നലെ ഒരു 3 മണിക്ക് ശേഷമാണ് ഒരു ശബ്ദം കേട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് പോയത്. ഇവിടെ ഒരു 10-50 വാഴ ഉണ്ടാവില്ലേ, 50 നേന്ത്രവാഴകളും 8-10-15 നാടൻ വാഴകളും നശിപ്പിച്ചിട്ടുണ്ട്. ആ കുറച്ചേരം അറിയിച്ചിട്ടുണ്ട്. അവിടെ അടുത്ത് ബാബു എന്ന് പറഞ്ഞ ഒരാളുടെ വാഴ കവുങ്ങൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. പരിഹരിക്കണമെങ്കിൽ ഈ ആനകളെ ഇവിടുന്ന് പിരിച്ച് വനത്തിലേക്ക് കയറ്റിവിടന്നെ വേണ്ടിവരുമല്ലേ. അപ്പോൾ ഇവിടെ അടുത്ത ഇടങ്ങളിലൊക്കെ ഉണ്ട്, വളവിലുണ്ട്, മറ്റേ ഇവിടെ അകമല, വട്ടുള്ളി, തോട്ടേക്കോട്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ശല്യങ്ങളുണ്ട്. ഈ ആനകളെ പിരിച്ചിലേക്ക് കടത്തി വിട്ടില്ലെങ്കിൽ ഇവിടെ ഇനി ശല്യങ്ങളുണ്ടാവും. CC വിനോസ്, ചേലക്കര.